അയ്യാ പശിക്കുന്നയ്യാ, അയ്യാ ഏതാവത് കൊടുങ്കയ്യാ, അയ്യാ അയ്യാ പശിക്കുന്നേ, അയ്യോ ഏഴേക്ക് ഏതാവത് കൊടയ്യോ, ഏതാവത് കൊടുങ്കോ. ഉള്ള വാങ്ക. ഉള്ളയാ? ആമാ വരണമാ. ആമാ ആ വാങ്ക 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 ഉള്ള വാങ്ക. വിക്രമൻ സാറിന്റെ വീട് ഇത് തന്നെയല്ലേ? ആമാ വിക്രമൻ സാറും മക്കളും ഉള്ള ഇരുക്ക. എതുക്കാ അവരെ തേടുന്നെ? അയ്യോ പിറ്റക്കാരുടെ ഇടയിലെല്ലാം വിക്രമൻ സാറിനും മക്കൾക്കും ഒക്കെ പെരിയ പേര്, അതുകൊണ്ട് നേരിട്ട് പാക്കണമെന്ന് ആശ. അതുക്കാക വന്നേ. അതുക്കെന്നെ വാങ്ക ഉള്ളയാ. ആമാ ഇന്ന് വീട്ടിലെ പിച്ചക്കാരങ്ങളെ ഉള്ള കൂട്ടിട്ട് പോയി സാപ്പാടും കാശും കൊടുക്കുന്നതാ എങ്ക വഴക്കം. വാങ്ക വാങ്ക. എങ്ക ഊര് തെങ്ക ഇരുക്കട്ടോ. വാങ്ക ഉക്കാരങ്ക. കീഴല്ലേ മേലെ ഉക്കാരങ്ക. അയ്യോ சும்மா தைரியமா உட்காருங்க. നീ ഇതെങ്ങനെ പിന്നെ ഇവന്മാരുടെ കൈ ചെന്ന് വിട്ടു? ആ വിക്രമനാണ് ഈ വിക്രമൻ എന്ന് ഞാൻ അറിഞ്ഞോ? ടിവിയിൽ ഫോട്ടോ വന്നോടുകൂടി പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയായി. ആ കാറിന്റെ താക്കോൽ തിരിച്ചേൽപ്പിച്ചിട്ട് പോകാന്ന് വിചാരിച്ച വേഷം മാറി ചെന്നത്. അവിടെ ചെന്നപ്പം മാലപ്പടക്കത്തിന് തിരികൊളുത്തി കിടക്കല്ലേ അടി വീണത്. എനിക്ക് പിന്നെ ഇവിടെ രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. വീടിനടുത്ത് താമസിക്കുന്ന വല്ലവരും ടി വി കണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതോടെ എന്റെ ആരും പോക്കാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പോലീസുകാർ എന്നെ ശ്രദ്ധിച്ചു, അങ്ങനെ ഈ വേഷത്ത് കയറിയത്. നീ ഇവിടെ വന്നിറങ്ങിയത് മുതലാണ് എന്റെ ദുരിതം തുടങ്ങിയത്. തോമാ നമുക്ക് ഇന്ത്യ വിട്ട് വല്ല മലേഷ്യക്കോ ഇന്തോനേഷ്യക്കോ വിടാം. അവിടെ നിന്റെ അളിയനോ അമ്മാവനോ ഇരിക്കുന്നു. ഇതിലും ഭേദം ജയിലിൽ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് അതിർത്തി കിടക്കാം. சார் நாங்க வந்து செகண்ட் ஷோ படம் பார்க்க போறேன். டைம் ஆயிடுச்சு வரட்டுமா? ஆமா எங்க இருந்து ஓடி வரீங்க? அது வந்து நைட்ல ஓடுறது எங்களுக்கு ரொம்ப பழக்கம். பாடி பில்டிங் எக்ஸர்சைஸ். போலாம் போலாம். நில்லுங்கடா.
എന്നാ സാർ എടാ പോടാന്നെല്ലാം കൂപ്പിടുന്നത്? മര്യാദ ரொம்ப കുറഞ്ഞു പോച്ചു. ഞങ്ങൾ എന്ന ക്രിമിനൽ സാർ. തങ്കപ്പ മണ്ടത്തരം പറയാതെ. ഞങ്ങൾ അങ്ങനെ ക്രിമിനൽസ് ഒന്നുമല്ല. ടിവിയിൽ വന്ന പടം ഞങ്ങളുടേതല്ല, ഒരുപക്ഷെ രൂപസാദർശം കണ്ടെന്നിരിക്കും. ഒരാളെ പോലെ 9 പേരുണ്ടെന്നാണല്ലോ. തമിഴ്നാട് പോലീസ് പത്തി എന്നെ നനച്ചിരിക്കീങ്க? ஊர் விட்டு ஊர் வந்து ஒரு கொலையும் பண்ணிட்டு தப்பிச்சு ஓடிரலாம் நினைச்சீங்களா? உலகத்துல எந்த மூலைக்கு போனாலும் நாங்க கண்டுபிடிச்சிருவோம். அதுதான் தமிழ்நாடு போலீஸ். தெரியதா சார், நாங்க அந்த ஹோட்டல்ல போய் சாப்பிடுறது. அப்போ அங்க போகும்போது அங்க சிசி இது ஏசி ரூம்ல ரைட் சீட் மீ. ஹலோ, வாங்க வாங்க, வெல்கம் வெல்கம். இவங்க ரெண்டு பேரையும் கூட்டிக்கிட்டு நான் உங்ககிட்ட வரலான்னு இருந்தேன். நல்ல வேளை நீங்களே வந்துட்டீங்க. கர்த்தாவே, இது எந்தக்கையா? நமக்கு சேசரி போதும். நீங்க விருப்பப்பட்டபடி இவங்க ரெண்டு பேரையும் உங்ககிட்டயே ஒப்படைக்கிறேன். அந்த மத்த விஷயங்களை அப்புறம் பார்த்து. ஓகே. Everybody hands up! Drop your guns! കൊള്ളാം. ഒച്ച വെടിക്ക് കുറേ പക്ഷികൾ, പരോളിൽ മുങ്ങി നടക്കുന്ന രണ്ട് പ്രതികൾ, രണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽസ്, അവർക്ക് പാദസേവ ചെയ്യുന്ന ഒരു കരിങ്കാലി പോലീസ് ഓഫീസർ. Are you not ashamed? You are maligning the proud heritage of this precious land, Tamil Nadu, which has given birth to eminent personalities like Bharathiyar, Thiruvalluvar, Rajaraja Cholan, Keeravanda Kattabomman and MGR. Anyway, this is a very serious blow to the Kerala police and me. நீங்க அந்த பக்கம் போய் பாருங்க. தோமா, ரெண்டுபேரும் ஒருமிச்சுள்ள இப்போ அவகடான. நீ வழிக்கு போய்க்கோ, எந்த காரியம் ஞாபகம் நோக்கிக்கோ. ஐயோ, എന്നെ കുറച്ചുപേര് കൊല്ലാൻ വരുന്നു. എന്തിന്? എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം, സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഫ്രണ്ടാണല്ലേ, ഇവിടെ നില്ല്. അയ്യോ പാമ്പ്!
മോഷ്ടിച്ചടന്ന കാലത്ത് നമ്മൾ തമ്മിലുള്ള അന്തരം എനിക്കറിയാമായിരുന്നു. രാധികയോട് സത്യം പറയാതിരുന്നത് വഞ്ചിക്കാനായിരുന്നില്ല, ഇഷ്ടം കൊണ്ടായിരുന്നു. എല്ലാം പറഞ്ഞാൽ നീ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയുണ്ട്. ജയിൽ കിടക്കുമ്പോഴാ എല്ലാം എന്തൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലായത്. ജീവിതത്തിൽ ഇനി ഒരിക്കലും നിന്റെ മുമ്പിൽ വന്ന് പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നേരിൽ കണ്ടപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. എന്നോട് ക്ഷമിക്കണം, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇന്ന് തിയേറ്ററിൽ വെച്ചുള്ള കണ്ടുമുട്ടൽ പോലും മനഃപൂർവ്വമായിരുന്നില്ല. ഞാനറിയാതെ എനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊടുക്കാൻ ഒരു 5000 രൂപയ്ക്ക് വേണ്ടിയാ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പൊ ഞാൻ ജയിലിലാടിയവനായി, കൊലപാതകയായി. എവിടെ പോയി ആരുടെ മുമ്പിൽ കീഴടങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. പോലീസിന്റെ കൈകിട്ടി അവരെന്നെ കൊല്ലും. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വേറെ ചിലര് തോക്കുമായിട്ട് എന്റെ പുറകെ. ഞാൻ ഇനി ഒരിക്കലും രാധികയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. തന്നെയുമല്ല, ആ MD മറ്റും വന്ന് രാധികയെ കണ്ടാൽ അവരിവിടെയും വന്ന് കുഴപ്പമുണ്ടാക്കും. വണ്ടിക്കൂലിക്കുള്ള കാശെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അല്ലേ, വേണ്ട. താങ്ക്സ്, താങ്ക്സ് അലോട്ട്. തോമസ്, വേണ്ട രാധിക. ഞാനിനി ഇവിടെ നിന്നാൽ രാധികയ്ക്ക് കൂടി ആപത്താണ്. ഏതായാലും മദ്രാസിന് പറ്റിയതല്ല. തോമസിനും എനിക്കും എത്രയും വേഗം ഇവിടെ ഒന്ന് രക്ഷപ്പെടണം. എങ്ങനെ? എങ്ങനെയെങ്കിലും. നാട്ടിൽ പോയാൽ ഒരു സമാധാനം ഉണ്ടാവും. ജയിൽ അധികാരികളോട് സത്യം പറയണം. അധികം ഒന്നും വൈകിട്ടില്ലല്ലോ. തോമസ്, ഇനി ഒന്നും ആലോചിക്കണ്ട, പോകാം.